ഹലോ ഞാനിവിടെ ആഫ്രിക്കയിലെ കെനിയയിലെ നൈറോവിലാണ് താമസിക്കുന്നതെങ്കിലും കുറച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഒമ്പത് മാസം താമസിച്ചിരുന്നു അപ്പോഴാണ് ഗർഭിണിയായിട്ട് തിരിച്ചു പോയത് കേട്ടോ അപ്പോൾ ഒട്ടും എനിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ തീർത്തും കെനിയക്കാരുടെ എന്ന് പറഞ്ഞാൽ ഫുൾ കെനിയക്കാരുടെ ഒരു ഇന്ത്യൻ പോലും ഇല്ലാത്ത സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തരുട്ടെ ഇവിടെ ഇന്നതുണ്ട് ഇവിടെ ഇന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തരൂട്ട് ചിലയിടത്തൊക്കെ പോകുമ്പോൾ വിളിക്കുകയും ചെയ്യട്ടോ മിക്ക സ്ഥലത്തും ഞാൻ പോകാറില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഐസ് സ്കേറ്റിങ്ങിൻ്റെ സ്ഥലമുണ്ട് പനാടി ഹോട്ടലിൻ്റെ അകത്താണ് ഒരു വലിയ ഹോട്ടലാണ് എന്നൊക്കെ പറഞ്ഞത് പനാരി ഹോട്ടലിൽ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലും ഉണ്ട് അപ്പോൾ അതിനകത്ത് കേറിയിട്ട് എന്തൊക്കെയോ മേടിക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഐസ് സ്കേറ്റിംഗ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഇവർ പീറ്ററുടെ അമ്മയും പീറ്ററും പോകണ്ടായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ കൊഞ്ചിക്ക് വെക്കേഷൻ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരണുണ്ടെന്ന് കേട്ടോ മനുവേടിനോട് ചോദിച്ചപ്പോൾ മനുവേടിന് സമ്മതിച്ചു മനുവേടിന് വരാൻ പറ്റില്ല കാരണം മനുവേടിന് ജോലിക്ക് പോണം പിന്നെ ഞങ്ങൾ രണ്ടു കൂടെ പോകുന്നുട്ടോ ഇതാണ് കേട്ടോ പീറ്ററുടെ അമ്മ അപ്പോൾ കൊഞ്ചി ഇവിടെ ഇരിക്കുമ്പോൾ ാണ് പൊഞ്ചു ഉറക്കം തോങ്ങിയിരിക്കുകയാണ് കേട്ടോ രാവിലെ പുറപ്പെട്ടതാണ് ഒരു ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു പനാരിയിട്ട് പോകാൻ വേണ്ടിട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലറിയാത്തതുകൊണ്ടും ഞാൻ ഇവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ടും എനിക്ക് ഒന്നും തന്നെ അറിയിണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ പീറ്ററിൻ്റെ അമ്മയൊക്കെ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ തണുത്ത് ഭയങ്കരമായിട്ട് വിറച്ചു കിട്ടും ശരിക്കും ഈ കണ്ണട വെച്ച പെണ്ണിരിക്കുന്നില്ലേ പിന്നെ ഒരു അമ്മയൊന്നും തോന്നുന്നു കേട്ടോ അത് ഷോൾ ഷോളിട്ടിരിക്കണില്ല അതുപോലെയാണ് എൻ്റെ അവസ്ഥ ഞാൻ സ്വെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഷോൾ വെച്ച് ഞാനിങ്ങനെ പൊതിച്ചു വെച്ചേക്കും ഭയങ്കര തണുപ്പ് തണുപ്പിട്ടോ ഇത് ഐസ് അല്ലേ ഇത് അലുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും തണുപ്പാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം എനിക്കിവിടെ നിൽക്കാനേ പറ്റുന്നില്ല ഞാനടുത്ത് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് ഇത് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചറങ്ങിപ്പോകാന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ ചാള ഐസ് വെട്ടി അവസ്ഥയായി പോയത് അങ്ങനെ ഞാൻ ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ അതെ നമ്മുടെ പൊഞ്ചി ഇങ്ങനെ പോകുന്നുണ്ട് സ്കേറ്റിംഗ് എത്ര അറിയാവുന്ന പിള്ളേർക്കാണെങ്കിലും ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഒരു പെട്ടെന്ന് ഒരു തപ്പൽ വരും കേട്ടോ കാരണം ഭയങ്കരമായിട്ട് തെന്നണ പോലെ തോന്നും അതുകൊണ്ട് ആദ്യം തന്നെ അവരൊരു ഡോൾഫിനിൽ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോൾഫിൻ പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പിടിച്ച് നടക്കുവാണ് പീറ്റർ പീറ്റർ ദേവ് അങ്ങ് അവിടെയുണ്ട് പൊഞ്ചി ദേവിയുടെ ഉണ്ട് കേട്ടോ പൊഞ്ചിക്ക് ഭാഗ്യത്തിന് ഞാൻ രണ്ട് സ്വെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്കറിയാലോ പൊഞ്ചിയാണല്ലോ സ്കേറ്റിംഗ് ആണ് അപ്പൊ അവിടെ തണുപ്പായിരിക്കും എനിക്കറിയാം അതുകൊണ്ട് രണ്ട് സ്വെറ്റ് ട്ടോ ആ മങ്കി ക്യാപ്പ് പോലെ വെക്കണത് തലയിൽ വെക്കണത് കൊടുത്തേക്കുന്നത് പീറ്ററിന്റെ അമ്മയാണ് കേട്ടോ പീറ്ററിന് ഹെൽമറ്റ് ഉണ്ടായിരുന്നു അത് വെച്ചു കേട്ടോ അപ്പം ഇവിടെ കുറെ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും നാളത്തെ പഴക്കമുണ്ട് ഈ ഐസ് സ്കേറ്റിങ്ങിനെ എനിക്കിത് അറിയില്ലായിരുന്നു പിന്നെ പുഞ്ചി ഇപ്പോഴാണ് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു സ്കേറ്റിംഗ് പഠിച്ചേക്കണേ പിന്നെ ഞാൻ ഈ റൗണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു പോയിരുന്നു കേട്ടോ എനിക്ക് തണുപ്പ് സഹിക്കാനേ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ സ്കേറ്റിങ്ങിന്റെ കോച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കോച്ചും മാമാ പീറ്ററും കൂടെ സംസാരിക്കുവാണ് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ എന്തായാലും പോകും ഇവര് രണ്ടുപേരും ഇവിടെ നിന്ന് ഇവരെ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എന്തായാലും പുറത്തോട്ട് ഇറങ്ങും കേട്ടോ എന്തായാലും ഞാൻ അകത്തോട്ട് കയറി സ്കേറ്റിങ്ങിനൊന്നും കേറുന്നില്ല കാരണം പിച്ച വെച്ച് പിച്ച വെച്ച് നടന്നാണെങ്കിലും നമുക്കും അകത്തോട്ടൊക്കെ കേറാം മുതിർന്നവർക്കും കേറാം കേട്ടോ ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മുതിർന്നവർക്ക് രണ്ടായിരം ഷില്ലിങ്സ് ഏതാണ്ട് പോകണം കേട്ടോ എന്തായാലും മാമാപീറ്ററും കേറുന്നില്ല മാമാ പീറ്ററിന് പനിയാണ് അപ്പൊ കോച്ചിങ് സാറ് മാത്രം കയറുന്നുണ്ട് ആള് പേ ഒക്കെ ചെയ്ത് നിൽക്കുവാണ് അപ്പൊ ആൾ നോക്കിക്കോളും പിന്നെ ആള് കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം ഞാൻ ലാസ്റ്റ് ചേർക്കാം കേട്ടോ അപ്പം എന്തായാലും ഞാൻ പുറത്തോട്ട് പോകാണ് കേട്ടോ സ്കേറ്റിംഗ് അറിയാത്തവർക്കും വരാം കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഡോൾഫിൻ ഉള്ളത് കൊണ്ട് അതിൽ പിടിച്ച് നടക്കാം അതിന് ശേഷം സ്കേറ്റിംഗ് അറിയുന്നവർ ആദ്യം ഒരു തപ്പൽ കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് കണ്ടോ പിന്നെ വിട്ടിട്ട് സ്കേറ്റിംഗ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആണിത് ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ കട ഞാൻ എന്തായാലും പോപ്കോൺ മേടിക്കുകയാണ് ലാർജ് ഫോർ ഫിഫ്റ്റിക്ക് മീഡിയം ഉണ്ട് കേട്ടോ ത്രീ ഫിഫ്റ്റിക്ക് പിന്നെ ഇവിടെ സിനിമയൊക്കെ കാണാൻ പറ്റും കണ്ടോ ിഡ്സിനുള്ള സിനിമയായിരിക്കും കേട്ടോ അതിന് എന്തൊക്കെയൊക്കെയോ ഉണ്ട് പാർക്ക് ഒക്കെ ഉണ്ട്. പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡോർ പാർക്കാണ് കേട്ടോ പിന്നെ ഇവിടെ കിഡ്സിൻ്റെ സിനിമയൊക്കെ ആയതുകൊണ്ട് എന്നാലും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പോപ്കോൺ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സിനിമാ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് കിട്ടേണ്ട പോപ്കോണിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ പോലെയുണ്ട് കേട്ടോ അവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോ നമ്മൾ എന്തോ പേ ചെയ്യുമ്പോഴത്തേക്കും അപ്പം തന്നെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ മിക്ക ഫിലിമുകളും ത്രീ ഡി ആണ് കേട്ടോ കണ്ണടയൊക്കെ വെച്ച് കാണണ്ടേ അപ്പോൾ അങ്ങനെ ഒരു സിനിമ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഇതുവരെ ത്രീ ഡി ഫിലിമൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കൊഞ്ചിനെ കൊണ്ട് വന്നിട്ട് അങ്ങനെ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇന്നെന്തായാലും പറ്റില്ല കേട്ടോ പിന്നെ ഇവിടെ ബൗൺസിങ് കാസില് അങ്ങനത്തെയുള്ള ഇൻഡോർ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വരാം പക്ഷേ ഭയങ്കരമായിട്ടുള്ള കാശാണ് കേട്ടോ അത് പിന്നെ നോക്കണ്ട കെനിയൽ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഭയങ്കര കാശാണ് ഇതെല്ലാം കോച്ച് ലാമൊക്കെ എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും ഡോൾഫിനെ പിടിച്ചു ഉന്തിക്കൊണ്ട് നടന്നു അതിന് ശേഷം കൈ വിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ധൈര്യം കൊടുത്തത് കോച്ചാണ് കേട്ടോ പിന്നെ ഇതേ കോച്ച് രണ്ടുപേരെ ഉന്തിക്കൊണ്ട് നടക്കുന്നുണ്ട് പീറ്റർ പൊഞ്ചിനെ ഉന്തിക്കൊണ്ട് നടക്കുന്നുണ്ട് എന്തായാലും പൊഞ്ചിക്ക് ഒരു ദിവസത്തെ എൻ്റർടൈൻമെൻറ്റായിട്ടോ ഇതിപ്പോൾ പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണ് ഇവർ കയറിയേക്കുന്നതെങ്കിൽ പിന്നെ പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം കുറച്ചൊക്കെ കുറച്ച് കാണും കേട്ടോ പിന്നെ ഒരു മണിക്കൂർ കറക്റ്റാണ് നമുക്ക് സമയം തരുള്ളൂ കാരണം അത് കൂടുതലും എന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് പനി പിടിക്കും അപ്പോൾ കറക്റ്റ് ഒരു നമ്മൾ അവിടെ നിർത്തുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ തന്നെ അന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്കും പുഞ്ചിക്ക് ഭയങ്കരമായിട്ട് ജലദോഷം പിടിച്ചായിരുന്നു മൂക്കൊക്കെ അടഞ്ഞു പോയായിരുന്നു കേട്ടോ വെക്കേഷൻ ടൈമിൽ പോകുന്നതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ പനി പിടിച്ചാലോ അപ്പോൾ ഇപ്പോൾ എന്തായാലും ടീച്ചറ് കൊഞ്ചിനെ ഊന്തിക്കൊണ്ട് നടക്കുവാണ് കേട്ടോ പുഞ്ചി ടയേർഡായിരുന്നു തോന്നുന്നു പൊഞ്ചി പെട്ടെന്ന് ടയേർഡ് ആവുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ എന്നെപ്പോലെയാണ് എനിക്ക് ഇപ്പോൾ ഇന്നിവിടെ വന്നതുകൊണ്ടുള്ള ലാഭം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പോപ്കോൺ തിന്നാൻ പറ്റിയിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരമൽ പോപ്കോൺ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം